തനിക്ക് ജനിച്ചു വീഴുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ തനിക്ക് ജനിച്ചു വീണത് ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ കടുത്ത കാടരാത്രി പോലെ വിവർണമായ മുഖവുമായി കൊണ്ട് ഉള്ളിൽ ദേഷ്യം കടിച്ചു പിടിച്ച് ആ പെൺകുട്ടിയെ കുഴികുത്തി യാതൊരുവിധ മനുഷ്യത്വവും ഇല്ലാത്തതിലേക്ക് തള്ളിയിട്ട് മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോൾ സങ്കടത്തിന്റെ അംശം പോലും മനസ്സിലില്ലാതിരുന്ന ഒരു സമൂഹത്തിൽ ആത്മീയതയുടെ അംശങ്ങൾ കലർത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീത്വത്തിന് വേണ്ടിയാണ് പ്രവാചകൻ ആദ്യമായി കൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് അവകാശമില്ല എന്നും അവർക്ക് സമത്വമില്ല എന്നും അവർക്ക് വേണ്ടത് ലഭിക്കുന്നില്ല എന്നും പറഞ്ഞ് എല്ലാം തുറന്നിട്ട് തെരുവിൽ ഡാൻസ് കളിക്കുന്നതിലൂടെ എല്ലാം നേടിയെടുക്കുന്നു എന്നുള്ള ആത്മസംതൃപ്തി അണഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നവർ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ആ ജീവിതത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്. വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജനിച്ചു വീണ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി ചോദിക്കും, എന്തിനാണ് ഞാൻ കുഴിച്ചു മൂടപ്പെട്ടത്, എന്തു തിന്മയാണ് പിതാവേ ഞാൻ ചെയ്യുന്നത് എന്നേ നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞത് മുതൽ സ്ത്രീയെ കുഴിമാടത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ജനിച്ചു വീഴുന്നത് പെൺകുട്ടിയാണെങ്കിൽ രണ്ടു പെൺകുട്ടികളെ മാന്യമായി നിങ്ങൾ വളർത്തി അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾ അവരെ എത്തിച്ചാൽ വലക്കുമുൽ ജന്ന, സ്വർഗമുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് സ്വർഗം നൽകിയ പ്രവാചകൻ ആ സ്ത്രീകളുടെ ഏത് ജീവിതത്തിന്റെ മേഖലകളിലും അവർക്ക് സമാധാനവും ശാന്തിയും പ്രൊട്ടക്ഷനുമായിരുന്നു പ്രവാചകന്റെ ദർശനമെന്ന് പഠിക്കാത്തതു കാരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് ഇത്തരം വിമർശനങ്ങളുടെ വരികളുമായി കൊണ്ട് ആളുകൾ ഏറ്റു നടക്കാനുള്ള കാരണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ ഒരു ഭാര്യയായി കൊണ്ട് കടന്നു വരുമ്പോൾ അവരെ നിങ്ങൾ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. മാന്യമായി പെരുമാറണം, നിങ്ങൾ കഴിച്ചാൽ അവരെ കഴിപ്പിക്കണം, നിങ്ങൾ ധരിക്കുന്നത് അവർക്കും നൽകണം. അറിയണേ, മുഖത്തടിച്ചു പോകരുത്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ അങ്ങാടിയിലെ മാന്യനല്ല, സഹഭാരവാഹിയുടെ അടുത്ത മാന്യനല്ല, സഹോദരന്റെ അടുക്കൽ മാന്യത സമയുന്നവനല്ല, കോവർ കേസിന്റെ കൂടെയുള്ള മാന്യത സമയുന്നവനല്ല. അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ജീവിതത്തിന്റെ പ്രിയതമയുടെ കൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ അവളുടെ ജീവിതത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ പോലും ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ പ്രശ്നങ്ങളുടെയും പ്രശ്നകലുഷിതമായ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്നവനല്ല. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, സ്ത്രീകളോട് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നല്ലവൻ, നല്ല വ്യക്തി എന്ന് പഠിപ്പിക്കുക വഴി സ്ത്രീത്വത്തിന് ഏറ്റവും വലിയ സംരക്ഷണം ഒരുക്കിയ പ്രവാചകനെയാണ് നാം കാണുന്നത്. ആധുനിക ലോകം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ ഡിവോഴ്സിന്റെ ഫോമുകൾ പൂരിപ്പിച്ച് കുടുംബ കോടതികളുടെ വരാന്തകളിൽ കാവൽ നിൽക്കുന്ന എത്രയെത്ര യൗവനങ്ങളെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ജീവിത ദർശനവും നമ്മൾ പഠിക്കണം. അവിടെയാണ് യഥാർത്ഥ പ്രവാചകനെ വായിക്കാൻ നമ്മൾക്ക് മനസ്സിലാവുക. ആ സ്ത്രീ വലുതായി പ്രായമെത്തി ജരാനരകൾ ബാധിച്ച് ശരീരം ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ അവസ്ഥയിലും പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ്? ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? ഉമ്മുക്കാനിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? ഉമ്മുക്കാനിന്റെ ഉമ്മയോടാണ്. ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ് എന്ന് പറയുക വഴി പ്രിയപ്പെട്ടവരെ, തന്റെ ഉമ്മയെ, ആ ഉമ്മക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വർഷിപ്പിക്കണമെന്നും വലാ തഖുല്ലഹുമാ ഉഫിൻ, ഉമ്മയോട് ചേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ പ്രവാചകനെ എന്തുകൊണ്ട് ലോകം വായിക്കുന്നില്ല എന്ന് വിലയിരുത്താൻ നാം സന്നദ്ധമാകണം. ആ പ്രവാചകനെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം.